വണക്കം, ദിസ് ഇസ് ട്രാവക്ക. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിലാണ്. അപ്പോൾ വാഗമണ്ണിലെ കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് വാഗമൺ ലേക്കിലാണ്. ഇതൊരു സിറ്റിയുടെ നടുക്കൊരു ലേക്ക്, പെട്ടെന്ന് ആരും വിശ്വസിക്കില്ല കേട്ടോ. നമ്മളും മുമ്പൊക്കെ വന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കണ്ടെത്തിയത്. ബട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഈ ഒരു ലേക്ക് സിറ്റിയുടെ നടുക്കാണ്, ടൗണിൻ്റെ നടുക്കാണ്. അപ്പോൾ ഈ ഒരു ലേക്കിലെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യം കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ അടിക്കുക. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഈ ഒരു ലേക്കിൻ്റെ അവിടെ നമുക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്, ആമ്പിൾ പാർക്കിംഗ് സൗകര്യമാണ്. ഒരുപാട് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ബോട്ടിങ്ങിൻ്റെ ആ ഒരു കൗണ്ടറിൽ നിന്ന് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിങ്ങിന് പോകാമെന്നാണ്. അതോടൊപ്പം പിന്നെ ഇവിടെ ചെറിയൊരു ബ്രിഡ്ജ്, മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിനകത്തൂടെ നടന്ന് അപ്പുറത്ത് ആ ഒരു വീട്ടിലൊക്കെ പോകാം. ചില സിനിമകളിലൊക്കെ ഉള്ള ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ആണിത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി എന്തോ ഒരു വെഡ്ഡിങ് ഷൂട്ട് എന്തോ നടക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് പെഡൽ ബോട്ട്, റോബോട്ട് ഉണ്ട്. അപ്പം ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അവിടെ നിന്ന് എടുത്താൽ ഇങ്ങനെ നമുക്ക് ഈ ലേക്കിനകത്തൂടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. നല്ല ഒരു സ്ഥലമാണ് കേട്ടോ വാഗമണ്ണിലെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വാഗമൺ ലേക്ക് എന്ന് പറയുന്നത്. കൊള്ളാലേ, നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വാഗമൺ മെഡോ ലേക്ക് എന്നാണ് എൻ്റെ പേര്. വാഗമൺ മെഡോ ലേക്ക് ചോദിച്ചാൽ ആരും പറഞ്ഞുതരും. ടൗണിൻ്റെ നടുക്കുള്ളൊരു ലേക്കാണ് കേട്ടോ. നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് വാഗമണ്ണിലെ. അപ്പോൾ ഞാൻ ജസ്റ്റ് അകത്തോട്ട് കയറി. എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് 60 രൂപയാണ്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി നമുക്ക് ഈ പാലമൊക്കെ ആക്സസ് ചെയ്ത് അതുവരെയൊക്കെ പോകാം. സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് വേണം ഇവിടുത്തെ ബോട്ടിങ്ങിനൊക്കെ പോകാനായിട്ട്. നല്ല ആഴമുണ്ട്, സ്വിമ്മിങ്ങിനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവരുടെ അടുത്ത് പറഞ്ഞ് റോബോട്ട് എടുത്ത് ബോട്ടിങ്ങിനൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് നല്ല ബോട്ടിങ്ങിന് പോകാം. നല്ല കാഴ്ചകളാണ്, ചുറ്റും മറ്റേ ടി എസ്റ്റേറ്റും പിന്നെ വാഗമൺ ടൗണൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിൽ പോയാലോ. അതോ ലെറ്റ്സ് ഗോ. ഞങ്ങളടുത്ത് വന്നത് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായ അഡ്വഞ്ചർ പാർക്കിലാണ്. ഇവിടെ ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ഉണ്ട്. സൈക്ലിംഗ്, മറ്റേ ഈ റോപ്പിൽ കൂടെ സൈക്കിൾ കിട്ടുന്നത്, ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ സിപ്പ് ലൈന്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് 25 രൂപയും വണ്ടിക്ക് 30 രൂപയാണ്. പിന്നെ വീഡിയോ, ഓഡിയോ, പിന്നെ എന്താ പറയുക, ക്യാമറ, അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസ് എന്തൊക്കെയെന്ന് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇത് ആ ഒരു ലൈനിൽ കൂടെ ഇങ്ങനെ സൈക്ലിംഗ് പോകുന്നതാണ്. പിന്നെ അവിടെ താഴെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അത് ഇപ്പോഴത്തെ ഭയങ്കര ഫേമസ് ആണ് ഗ്ലാസ് ബ്രിഡ്ജ്. പക്ഷെ അവിടെ ഇപ്പോൾ എൻട്രി ഉണ്ടോ എന്ന് അറിയില്ല, അതൊന്ന് പോയി നോക്കണം ഗ്ലാസ് ബ്രിഡ്ജിന് എൻട്രി ഉണ്ടോ എന്ന്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് ഏതെങ്കിലും ആക്ടിവിറ്റികളൊക്കെ കയറാം കേട്ടോ. സെപ്പറേറ്റ് ടിക്കറ്റ് ആണ്, ഇൻഡിവിജ്വൽ ടിക്കറ്റ് എല്ലാത്തിനും എടുക്കണം. ഇവിടെ ഒരു ജയിന്റ് സ്വിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിനകത്ത് ഇരുന്നിട്ട് അങ്ങും ഇങ്ങനെ ആടാം നമ്മുടെ ഊഞ്ഞാൽ. അതും ഭയങ്കര ഇൻഫിനിറ്റി പോലെ, നല്ല രസമായിരിക്കും അല്ലേ. എല്ലാം സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ട്, സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉണ്ട്. കുറവ് കേട്ടോ, ഒരുപാട് നല്ല നല്ല ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ ഈ അഡ്വഞ്ചർ പാർക്കിൽ. ഇപ്പോൾ വാഗമണ്ണിൽ വന്നാൽ ഇതൊരിക്കലും മിസ് ചെയ്യരുത്. പ്രധാന സ്പോട്ട് ഞാൻ പറഞ്ഞ കണക്ക് ഇത് ഇവിടുത്തെ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ് പ്രധാന സ്പോട്ട്. പിന്നെ അതേപോലെ പെയിൻബോൾ കളിക്കാം. ഗ്രൂപ്പായിട്ടൊക്കെ വന്നാൽ പെയിൻബോളിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതോ അതാണ് അവരുടെ വാഗമണ്ണിലെ മെയിൻ ഗ്ലാസ് ബ്രിഡ്ജ്. ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇതോ ആ കാണുന്നതാണ് വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. ബട്ട് ഇത് ഓപ്പൺ ആണോ എന്ന് അറിയില്ല, അവിടെ ഇപ്പോൾ ആരെയും കണ്ടുമില്ല. കംപ്ലീറ്റ് ഒരു മെസ്ഡ് ഔട്ട് ആയിട്ട് കിടക്കുകയാണ്. ചിലപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഇനി ആളെ കയറ്റി തുടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ ഒരു ബോർഡ് അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല, ബോർഡില്ല, ഒന്നുമില്ല. എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ അഡ്വഞ്ചർ സോണിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് സ്ലൈഡിങ് സാധനങ്ങളും പിന്നെ ഒരു ബ്രിഡ്ജും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ ആണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു അഡ്വഞ്ചർ സോണാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ടിക്കറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ അഡ്വഞ്ചർ പാർക്കിൽ വന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് വലിയവർക്കും പിള്ളേർക്കും ഒക്കെ ആയിട്ട്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇവിടെ ഫിഷ് പൈ ഉണ്ട്, മസാജ് ചെയർ ഉണ്ട്, പിന്നെ ഒരുപാട് കുട്ടി കടകൾ. നമുക്ക് ഐസ്ക്രീം മേടിക്കാം, ലഘു ഭക്ഷണങ്ങൾ, ടീ, കോഫി, സ്നാക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിലെ കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ പോയി. അതല്ലാതെ ഒരുപാടുണ്ട്, തങ്ങള് പാറയുണ്ട്, പിന്നെ പൈൻ വാലി ഉണ്ട്, വാഗമൺ മെഡോസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഓഫ് റോഡ് പോകാനായിട്ട് ഇവിടെ ഒരുപാട് ജീപ്പുകൾ അവൈലബിൾ ആണ്. 2000 രൂപ എടുത്താൽ നമുക്ക് ഉളുപ്പുണ്ണി ഓഫ് റോഡ് പോയി അവിടെ പോയി നല്ല വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് തിരിച്ചുവരാം. പിന്നെ കുരിശുമല ട്രക്കിംഗ് ഉണ്ട്, കുരിശുമലയുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു മുരുകുമലയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞ് വാഗമൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫിക്കേഷൻ ഫോർ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് ട്രാവക്ക. ബൈ.